2500 രൂപയുടെ ഒറ്റമുറിയിട്ടിൽ വളരെ സിമ്പിളായ ജീവിതം. പറഞ്ഞു വരുന്നത് ഒരു കോടിയോടെ അടുപ്പിച്ച് അനധികൃത സ്വത്ത് കണ്ടെത്തിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിനെ പറ്റിയാണ്. 2500 രൂപ കൈക്കൂലിക്കേസിൽ സുരേഷിനെ പിടിക്കുമ്പോഴും സുരേഷ് താമസിച്ച വീട് കണ്ടപ്പോഴും വിജിലൻസ് കരുതിയില്ല ഉള്ളിൽ ഒരു പണത്തിന്റെ നിധിയുണ്ടെന്ന്. പരിശോധന നടത്തിയ വിജിലൻസ് കണ്ടത് 35 ലക്ഷത്തിന്റെ ഇന്ത്യൻ രൂപ, 65 ലക്ഷത്തിന്റെ നിക്ഷേപ രേഖകളും, പിന്നെ പാരിതോഷികമായി വാങ്ങിയ കുടംപുളിയും തേനും, ഉപയോഗിക്കാത്ത നിരവധി പുത്തൻ ഷർട്ടുകളും ലുങ്കിമുണ്ടും, എന്തിനധികം പറയുന്നു, 150 പേനകൾ വരെ ആ ഒറ്റമുറി വീട്ടിലുണ്ടായിരുന്നു. സുരേഷിനെ പറ്റി നാട്ടുകാർക്ക് ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ. എന്നെ വണ്ടി വിളിച്ച് ഇരുമ്പാച്ചോല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓട്ടം പോയി. അവിടെ 3 വീട്ടിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന് 700 രൂപയും, ഒരു വീട്ടിൽ നിന്ന് 800, ഒരു വീട്ടിൽ നിന്ന് 1000 രൂപയും മേടിക്കുന്ന ഞാൻ കണ്ടതാണ്. ഞാനൊരു 6000 രൂപ കൊടുത്തു. ഞാനോട് ചോദിച്ചു കുറച്ച് പൈസ വേണം, ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ തൻ്റെ പേരിന് വേണ്ടി പോയി തരുന്നു. തൻ്റെ പേർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരുന്നത് 2500 രൂപ കൊടുത്തു. 2500 രൂപ, 2500 രൂപ ആദ്യം. അത് കഴിഞ്ഞ് പട്ടയത്തിൽ തന്നെ കാര്യത്തിന് വേണ്ടി 3000 രൂപ കൊടുത്തു. പല പ്രാവശ്യമായിട്ട് ഫോറസ്റ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി, പൊസിഷനും മറ്റു കടലാസിനും വേണ്ടി വില്ലേജുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. പേപ്പർ തന്നെ 2500 രൂപ വേണമെന്ന് സുരേഷ് പറഞ്ഞു. ഞാൻ 1000 രൂപ എൻ്റെ പോക്കറ്റിൽ നിർത്തി ഇയാളുടെ കയ്യിൽ കൊടുത്തു. കൊടുത്തപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്കത് വേണ്ട, 2500 തികച്ചും വേണമെന്ന് പറഞ്ഞു. പക്ഷേ തുടക്കത്തിൽ തന്നെ സുരേഷിന് വില്ലേജ് ഓഫീസർ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി. 2500 രൂപ എന്നുള്ള ഇതിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈകുന്നേരം ഇത്രയും വിഷയം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തന്നെയാണ്. കാര്യം അതെ ഞെട്ടിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സുരേഷ് അങ്ങനെ എനിക്കൊരു തോന്നിയിട്ടില്ല. സുരേഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളാനാണ് സാധ്യത. നിധി കാക്കുന്ന ഭൂതത്തെ പോലെയാണ് സുരേഷ് കുമാർ ജീവിച്ചത്. 35 ലക്ഷം രൂപ കയ്യിലുണ്ടായിട്ടും 2500 രൂപയുടെ മുറിയിലാണ് താമസം. AV മുകേഷിനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.